നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിരത്തിൽ ഒരു തീരുമാനമെടുത്തിരുന്നു അതായത് മുന്നണി വിപുലീകരിക്കണം കേരള കോൺഗ്രസ് പോലൊരു കക്ഷി കേരളത്തിൽ രാഷ്ട്രീയ സ്വാധീനമായിരുന്ന മധ്യകേരളത്തിൽ യു ഡി എഫിൻ്റെ പിടിവള്ളിയായിരുന്ന മാണി കോൺഗ്രസ് എൽ ഡി എഫിലേക്ക് പോയത് യു ഡി എഫിന് ഒരു വലിയ ക്ഷീണമാണ് എന്ന് മാത്രമല്ല എൽ ഡി എഫിൽ ധാരാളം അതൃപ്തരുണ്ട് ആ അതൃപ്തരെ യു ഡി എഫിലേക്ക് ആകർഷിക്കണം അങ്ങനെ ആകർഷിക്കാനുള്ള പദ്ധതികൾ വേണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ആരാണ് ഇവിടെ അതൃപ്തർ ഇവിടെ ആരും അതൃപ്തരല്ല എന്നൊക്കെ കേരള കോൺഗ്രസ് മാണി വിഭാഗം അടക്കമുള്ളവർ പറയുന്നുണ്ട് എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് അനുകൂലമായ സാഹചര്യമുണ്ടായാൽ കേരള കോൺഗ്രസ് തിരികെ യു ഡി എഫിൽ എത്തുക തന്നെ ചെയ്യും കേരള കോൺഗ്രസ് മാത്രമല്ല എൽ ഡി എഫിലെ പല പാർട്ടികളും മറുകണ്ടം ചാടാൻ ഒരുങ്ങിയിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പിണറായി വിജയൻ ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ തുടർഭരണം നേടിയ ഒരു സർക്കാരിന് നേതൃത്വം നൽകുമ്പോഴും ആ തുടർഭരണം നേടിയ സർക്കാർ ഒരു വർഷം മാത്രം പിന്നിടുമ്പോഴും ഇനി ഒരു നാല് വർഷം ബാക്കി കിടക്കുമ്പോഴും എന്തിനാണ് മുന്നണികളിൽ മുന്നണികൾ യു മുന്നണി എൽ ഡി എഫിൽ നിന്നും കക്ഷികളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് തീർച്ചയായും സംസ്ഥാനം ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നില്ല അടുത്ത കാലത്ത് പിന്നെന്തിനാണ് ഈ സമയത്ത് മുന്നണി വിപുലീകരണം ബി ജെ പിയും അത്തരത്തിലുള്ള ചർച്ചകൾ തുടക്കം കുറിക്കുന്നുണ്ട് കോൺഗ്രസിനെ ചിന്തൻ ശിബിരത്തിലൂടെ ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകർഷിക്കാനുള്ള തീരുമാനത്തിനു പിന്നിൽ ബി ജെ പിയുടെ തീവ്ര ശ്രമങ്ങളാണ് കാരണം കേരളത്തിലെ പല ന്യൂനപക്ഷ വിഭാഗങ്ങളും കേരളത്തിൽ വളർന്നു വരുന്ന ഇസ്ലാമിക ജിഹാദി പ്രസ്ഥാനങ്ങളെ തിരിച്ചറിയുന്നുണ്ട് അവർ അതിനെതിരെ പ്രതിരോധം തീർക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രതിരോധം തീർക്കുമ്പോൾ അവർക്ക് ബി ജെ പിയുടെ പിന്തുണ ആവശ്യമാണ് എന്നൊരു ബോധ്യം കേരളത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബി ജെ പിയിലേക്ക് ആകൃഷ്ടരാകുന്നുണ്ട് അത് തടയുക കൂടിയാണ് അല്ലെങ്കിൽ അതിൻ്റെ വെപ്രാളം കൂടിയാണ് ഈ ചിന്തൻ ശിബിരത്തിൽ നമ്മൾ കണ്ടത് പക്ഷെ തിരഞ്ഞെടുപ്പില്ലാത്ത ഒരു സമയത്ത് ബി ജെ പിയും യു ഡി എഫും എന്തുകൊണ്ട് ഇത്തരത്തിൽ എൽ ഡി എഫിലെ അതൃപ്തരെ ആകർഷിക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും പിണറായി വിജയൻ മന്ത്രിസഭ രണ്ടാം വർഷത്തിലേക്ക് കടക്കില്ല എന്ന സൂചനകൾ വരുന്നുണ്ട് സ്വർണ കള്ളക്കടത്ത് കേസിൽ പിണറായിക്ക് കുരുക്ക് മുറുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ കേരള കോൺഗ്രസ് മാത്രമല്ല സി പി ഐ മാത്രമല്ല സി പി ഐ എമ്മിലെ ഒരു വിഭാഗം പോലും പിണറായി വിജയനെ തഴയാനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ് അങ്ങനെ ഒരു ഘട്ടമുണ്ടായാൽ പാർട്ടിയും എൽ ഡി എഫും സി പി ഐ എമ്മും എൽ ഡി എഫും കേരളത്തിൽ തകർന്ന് തരിപ്പണമാകിപ്പോവും ഈ ഒരു തകർച്ച ഒഴിവാക്കാൻ കേന്ദ്ര നേതൃത്വം പരമാവധി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ കൂടി സ്വപ്ന സുരേഷ് നടത്തുന്ന നിയമ പോരാട്ടങ്ങൾ ഒരു കരയിലെത്തിയാൽ സി പി ഐ എമ്മും എൽ ഡി എഫും കേരളത്തിൽ തകർന്ന് തരിപ്പണമാകുമെന്നതിൽ സംശയമില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അത് വിദൂര ഭാവിയിലൊന്നും ആകാനും സാധ്യതയില്ല അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ യു ഡി എഫിനൊരു മന്ത്രിസഭ ഉണ്ടാക്കേണ്ട സാഹചര്യം വന്നാൽ എൽ ഡി എഫിലെയും ഘടക കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഈ തീരുമാനങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ പ്രാധാന്യം തീർച്ചയായും എൽ ഒരു തകർച്ചയുടെ വക്കിലാണ് തുടർഭരണം അത് അതിൻ്റേതായ രീതിയിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ തുടർഭരണത്തിൻ്റെ നേട്ടം കൊയ്യാൻ പിണറായി വിജയൻ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു സി പി ഐ പോലുള്ള അല്ലെങ്കിൽ സി പി ഐ എമ്മിൽ തന്നെ ഉൾപാർട്ടി ചർച്ചകൾ പലപ്പോഴും പിണറായി വിജയനെതിരാണ് ആഭ്യന്തര വകുപ്പിനെതിരെയും സർക്കാർ വിവിധ വകുപ്പുകൾക്കെതിരെയുമെല്ലാം വലിയ വിമർശനങ്ങളാണ് ഭരണമുന്നണിയിൽ തന്നെ വരുന്നത് തീർച്ചയായും അസന്തുഷ്ടർ അല്ലെങ്കിൽ അസ്വസ്ഥർ തീർച്ചയായും എൽ ഡി എഫിലുണ്ട് അവർ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും കേരളത്തിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് സ്വർണ്ണക്കടത്ത് കേസ് കളമൊരുക്കുമെന്നതിൽ സംശയവുമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്